ഇതിക്കപ്പുറം വയനാട് സ്വദേശിയാണ്, ദുരിതബാധിതയാണ്, ആ ജനതയുടെ മുഴുവൻ കണ്ണുനീരും ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ജിതിക, മൂന്ന് പേരിലേക്കും പോയതിനു ശേഷം അങ്ങയിലേക്ക് വരാം എന്ന് വിചാരിച്ചത് ഈ കാഴ്ചപ്പാടുകൾ കേൾക്കട്ടെ എന്ന് കരുതിയാണ്. ഇന്നത്തെ ഇന്നുണ്ടായ ഈ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വയനാട് എങ്ങനെയാണ് കാണുന്നത്? വയനാട്ടുകാര് ചുരൽമല, മുണ്ടക്കായ് മൂന്ന് ഗ്രാമമാണ് ഇല്ലാതായിട്ടുള്ളത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് എല്ലാ പ്രഖ്യാപിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇരുന്നത്. അവിടെ എല്ലാവരും എന്താ, ഇത്രയും ഗവൺമെൻറ് ഈ ദുരന്തം തുടങ്ങി, ദുരന്തം സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ സേഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. അപ്പോൾ അതിനൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും ഇരുന്നത്. ഈ ഒരു വാർത്ത കേട്ടതോടെ എല്ലാവരെയും പ്രതീക്ഷ, ഇനിയും ഞങ്ങളെ ഒരു ദുരന്തത്തിൽ കൊണ്ടേ ആക്കരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ കളി മാറ്റിവെച്ച് ഞങ്ങളെ ഒരു മനുഷ്യൻ എന്നൊരു രീതിയിൽ ഞങ്ങളെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. മനുഷ്യൻ ജീവൻ ഉണ്ടാകുന്നത് നമുക്ക്, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകുന്ന ആയുസ് തന്നെ ഏകദേശം കുറച്ചേ ഉള്ളൂ. ഈ ആയുസ്സുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചൂടെ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ നമ്മളെ നാട്ടുകാരാണെങ്കിൽ അവിടെ തൊഴിലെടുത്ത് ജീവിച്ച ആൾക്കാർ, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത ആൾക്കാർ, വീടുകളൊക്കെ അവർ സമ്പാദിച്ചിട്ട് അവർ നയിച്ചുണ്ടാക്കിയ സാധനങ്ങൾ, അതൊക്കെ എൻ്റെ നാട്ടുകാർ എന്ന് പറയുന്നവർ, അവർ നയിച്ചുണ്ടാക്കിയ വീടുകളും സ്ഥാപനങ്ങളും. നമ്മളെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ. അതായത് മൂന്ന് ഗ്രാമമാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. മൂന്ന് ഗ്രാമത്തിന് പുറമെ വയനാട് എന്ന ഒരു സ്ഥലം തന്നെ ഇപ്പോൾ ഒരു ശൂന്യമായി പോയിരിക്കുകയാണ്. ഈ ഒരു മൂന്ന് ഗ്രാമം പോയതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ, അതായത് വയനാട്ടിലെ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ വയനാട്ടുകാർ മൊത്തത്തിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഈ നിമിഷം ഞാനിവിടെ പറയുകയാണ്. ശരി.